രണ്ടു വർഷം മുമ്പ് ഒരു മഴക്കാലത്താണ് രാഷ്ട്രീയ കേരളത്തെ തീപിടിപ്പിച്ചുകൊണ്ട് ഏകജി സെന്ററിന് നേർക്കൊരു പടക്കമേറുണ്ടായത്. ബോംബേറെന്ന് കോൺഗ്രസ്സുകാർ പറയും. ഗേറ്റിൽ കൊണ്ട പടക്കം അപകടമൊന്നും ഉണ്ടാക്കിയില്ല, പക്ഷേ അത് രാഷ്ട്രീയ സ്ഫോടനത്തിനാണ് അതൊരു തുടക്കമിട്ടത്. KPCC ഓഫീസിനെതിരെ ഒരാഴ്ച മുമ്പ് DYFI പ്രതിഷേധത്തിലുള്ള വൈരാഗ്യത്തിലാണ് ഈ ആക്രമണം നടത്തിയതെന്ന് അന്ന് തന്നെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയായിരുന്നു കോൺഗ്രസിൻ്റെ ശ്രമം. AKG സെന്റർ ആക്രമണ കേസിൽ യൂത്ത് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളെ പ്രതികളാക്കി ഇപ്പോഴും ഇതാ കുറ്റപത്രം നൽകിയിരിക്കുന്നു പോലീസ്, ക്രൈംബ്രാഞ്ച്. KPCC ഓഫീസിന് നേർക്കുണ്ടായ DYFI പ്രതിഷേധത്തിൻ്റെ വൈരാഗ്യത്തിലാണ് AKG സെന്ററിന് നേർക്ക് ബോംബെറിഞ്ഞതെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമായി കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി സുഹൈൽ ഷാജഹാൻ ഉൾപ്പെടെ രണ്ട് പ്രതികളെ പിടികൂടാതെ, അവരിപ്പോൾ ഒളിവിലാണ്, പിടികൂടാതെയാണ് ഈ കുറ്റപത്രം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. രണ്ട് പ്രതികൾ ജാമ്യത്തിലാണ്. സ്ഫോടക വസ്തു എറിഞ്ഞത് VJITINനും അതിന് സഹായിച്ചത് TNaviയുമാണെന്നാണ് ക്രൈംബ്രാഞ്ചിലെ കുറ്റപത്രം എടുത്തു പറയുന്നത്. ആക്രമണം നടന്ന് 22 മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ക്രൈംബ്രാഞ്ച് ഈ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ആക്രമണം നടന്ന അന്ന് തന്നെ സർസിപ്പിയുടെ കാലത്തെ പോലീസുകാരെ അനുസ്മരിപ്പിക്കുന്ന അന്വേഷണമാണ് നടത്തിയത്. ആരാണ് നടത്തിയത്? കേരള പോലീസല്ല, KPCC അധ്യക്ഷനായ സുധാകരൻ പോലീസ്. ബോംബെറിഞ്ഞ ശേഷം അത് CPMന്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കണം, ആരാകണം അതിലെ CPMക്കാരനെ പ്രതി എന്നൊക്കെ KSുധാകരൻ കൂട്ടരും വളരെ കൃത്യമായി നേരത്തെ തന്നെ ആസൂത്രണം ചെയ്ത് വച്ചിരുന്നു. മുന്നിൽ വന്ന് ബൈക്കിന് യാചിക്കുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളമ്പേണ്ട തിരക്കഥ അങ്ങനെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചു. എന്നിട്ട് സ്ഫോടനം നടന്ന് നേരെ പുലർത്തപ്പോൾ KSുധാകരൻ പോലീസ് ഇങ്ങനെ പ്രവചിച്ചു. പോലീസുകാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഒരു മെസ്സേജ് മുൻ കൗൺസിലർ IP ബിനു ആണ് എന്നാണ്. ഇപ്പോൾ IP ബിനുവും ഇല്ല, ചായക്കടക്കാരനുമില്ല, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രവർത്തകരാണ്, നേതാവുമായി വളരെയേറെ ബന്ധമുള്ള ഒരാളാണ് എന്നൊക്കെ പോലീസിൽ സോഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഇൻഫർമേഷനാണ്. അതേ കഥ കോൺഗ്രസിൻ്റെ B ടീമായ ജനം TV മേറ്റപ്പാടി. അവർക്കതിൽ പങ്കൊന്നുമില്ലെങ്കിലും മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന സ്വഭാവമാണ് അത് അവരൊന്നുകൂടി പുറത്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. വിജയുടെ കോൾ രേഖകളും പോലീസ് പരിശോധിച്ചു. സംഭവം നടന്ന് പുലർച്ചെ 1/7/2022 രാവിലെ 6:45 വിജയുടെ 99 61 98 94 25 എന്ന നമ്പറിലേക്ക് 93 87 75 78 05 എന്ന നമ്പറിൽ നിന്ന് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള CPM വഞ്ചിയൂർ ലോക്കൽ സെക്രട്ടറിയും മുൻ നഗരസഭാ അംഗവുമായ IP ബിനു വിളിച്ചതിൻ്റെ രേഖകൾ പോലീസിന് ലഭിച്ചു. എന്നാൽ ഇതൊന്നും അന്വേഷണത്തിൽ എവിടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പരാമർശിച്ചില്ല. IP ബിനു മറുനാടൻ മഴയടക്കം ചില സമൂഹ മാധ്യമങ്ങൾക്ക് വ്യഗ്രതയായിരുന്നു ഈ കേസ് BINU IP എന്ന CPM പ്രവർത്തകൻ്റെ തലയിൽ കൊണ്ട് കെട്ടിവെക്കാൻ, BINU IP പ്രതിയാക്കാൻ. അങ്ങനെ ആ BINU IP എന്ന CPM പ്രവർത്തകനെ കേരളത്തിന് മുന്നിൽ താറടിച്ച് കെട്ടാൻ. കൊച്ചുനാൾ മുതൽ SFIയിൽ തുടങ്ങി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻ വരെയായ ചെറുപ്പക്കാരനായ പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി BINU IP. അങ്ങനെ സമൂഹത്തിൽ IPയെ താറടിച്ച് കെട്ടാനും പ്രതി ഒരു CPM കാരൻ തന്നെയെന്ന് വരുത്തി തെറ്റ് പാർട്ടിയെ തലയെ കൊണ്ട് കെട്ടിവെക്കാനും പാർട്ടിയെ അപമാനിക്കാനും സുധാകരൻ പോലീസ് കൊളുത്തിവിട്ട ആ തന്ത്രം. ഇവർക്കൊക്കെ പിടിവള്ളിയായത് ഒരു കാര്യം മാത്രം, BINU IP AKG സെന്ററിന് മീറ്ററുകൾ അകലെയാണ് താമസം വർഷങ്ങളായി. അപ്പോൾ സെന്ററിൽ നിന്നും വിവരമറിഞ്ഞ് ഉടനെ സ്ഥലത്തെത്തി. അതാണ് സുധാകരൻ പോലീസ് കണ്ടെത്തിയ ഒരേ ഒരു കുറ്റം. ഇതാണ് പറഞ്ഞത്, പണ്ടത്തെ CPയുടെ പോലീസിനെ പോലെ പുന്നപ്ര വലാറിലും അടക്കം മറ്റ് കിരാതവാഴ്ച നടത്തിയ CPയുടെ പോലീസ് തൻ്റെ ഇരകളെ ആദ്യം നോട്ടമിടും, എന്നിട്ട് പ്രതിയെ കൊടുക്കാൻ അക്രമ സംഭവം സൃഷ്ടിക്കും, എന്നിട്ട് പ്രഖ്യാപിക്കും ഇതാ പ്രതിയെ പിടിച്ചിരിക്കുന്നുവെന്ന്. എന്നിട്ടിപ്പോൾ എന്തായി? അന്ന് വിളിച്ച് പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ KSുധാകരന് സാധിക്കുമോ? BINU IP സുധാകരനെതിരെയല്ല, തനിക്കെതിരെ വാർത്ത നൽകിയ, താൻ പ്രതിയാണെന്ന തരത്തിൽ വാർത്ത നൽകിയ ജനം TV അടക്കമുള്ള മാധ്യമങ്ങൾക്കെതിരെ നൽകിയ മാനഷ്ട കേസ് അത് വിചാരണയിലാണ്. എന്തടിസ്ഥാനത്തിലാണ് സുധാകരൻ അങ്ങനെ ചിത്രത്തിലില്ലാത്ത ഒരാളെ പ്രതിയാക്കാൻ വ്യഗ്രത കാട്ടിയത്? എന്തുകൊണ്ടാണ് KSുധാകരനെതിരെ BINU IP മാനഷ്ട കേസ് ഫയൽ ചെയ്യാത്തത്? അതാണ് BINU IP എന്ന CPM പ്രവർത്തകൻ്റെ രാഷ്ട്രീയ മര്യാദ. സുധാകരനെതിരെ ഈ പറഞ്ഞതടക്കം മാനഷ്ട കേസ് ഫയൽ ചെയ്യണമെങ്കിൽ ഒരു മാസം ഒരു 100 കേസെങ്കിലും KSുധാകരനെതിരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ മര്യാദ, രാഷ്ട്രീയ സംസ്കാരം ഒന്നുകൊണ്ട് സുധാകരനെ അതൊരു രാഷ്ട്രീയ എതിരാളിയുടെ ഒരു ആരോപണം എന്ന രീതിയിൽ അതിനെ മാനഷ്ട കേസിൽ നിന്നും ഒഴിവാക്കി നിർത്തിയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുധാകരൻ അങ്ങനെ ചിത്രത്തിലില്ലാത്ത ഒരു വ്യക്തിയെ പ്രതിയാക്കാൻ ഇത്ര വ്യഗ്രത കെട്ടിയത്? കാരണം ഇതാണ്, സുധാകരനും കോൺഗ്രസിനും വളർന്നു വരുന്ന CPM യുവനിരയെ ഭയമാണ്.
കെ കെ ശൈലജയ്ക്കെതിരെ അഴിച്ചുവിട്ട സൈബർ ആക്രമണം ഇന്നും മറ്റൊരു തരത്തിൽ ഈ സി പി എം യുവനിരയ്ക്കെതിരെ കോൺഗ്രസിൻ്റെ ഐ ടി ടീം എന്നും സൈബർ ടീം എന്നുമൊക്കെ വിളിക്കുന്ന ആ വിഭാഗം, ആ കുതന്ത്ര സെൽ ഇപ്പോഴും പടച്ചുവിടുന്നുണ്ട്. മുഹമ്മദ് റിയാസ്, എ ആർ ഹീം, സച്ചിൻ ദേവ്, എന്തിന് വി കെ പ്രശാന്ത്, എം സ്വരാജ്, ആർഷോ, മേയർ ആര്യ രാജേന്ദ്രൻ, ഇവരിൽ ആരെയാണ് നിങ്ങൾ വെറുതെ വിട്ടിട്ടുള്ളത്? ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളിൽ അവർ പോസ്റ്റ് ചെയ്യുന്ന പുരോഗമനപരമായ കാര്യങ്ങൾക്ക് തൊട്ടു താഴെ കാണാൻ നിരനിരയായ അധിക്ഷേപങ്ങളും കുടുംബത്തെ വരെ ചേർത്തുള്ള അശ്ലീല കമൻറ്റുകളുമൊക്കെ. അതിൽ ബി ജെ പിക്കാർ മൊട്ടും മോശമല്ല, എങ്ങനെ തോൽപ്പിക്കാം ഇങ്ങനെ തോൽപ്പിക്കാം എന്നാണ് അവരുടെ ശൈലി. ഇത്തരം സൈബർ ഞരമ്പ് രോഗികളോട് ഒന്നേ പറയാനുള്ളൂ, സി പി എമ്മിനെയും ഇതൊക്കെ ചെയ്യാൻ അറിയാനിട്ടുണ്ടല്ലോ, പക്ഷേ സംസ്കാരം അതാണ് സി പി എമ്മിനെയും ഇവരെയും വേർതിരിച്ച് നിർത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കെ സുധാകരൻ അന്ന് പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുക്കുമോ? എന്തായാലും കെ സുധാകരൻ പോലീസിനെതിരെ മാനനഷ്ട കേസൊന്നും ഈ വിഷയത്തിൽ നൽകിയിട്ടില്ല പാർട്ടി. എങ്കിലും സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വളരെ വ്യക്തമായി ഇന്ദിരാഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് വളരെ വ്യഗ്രതയോട് പറഞ്ഞതാണ് ബിനു ഐ പി ആണ് ഇതിലെ പ്രതി, സി പി എംകാരനായ ബിനു ഐ പി ആണ് ഇതിലെ പ്രതി എന്ന്. കുറ്റപത്രം കൊടുത്തിരിക്കുന്നു, ആ കുറ്റപത്രം വലിച്ചു കീറി കളയാൻ സുധാകരനെ കൊണ്ട് പറ്റുമോ? ഇല്ല, അത് ബഹുമാനപ്പെട്ട കോടതിയുടെ പരിഗണനയിലാണ് ആ കുറ്റപത്രം. അപ്പോൾ ഇനിയെങ്കിലും കെ സുധാകരൻ താൻ കാണിക്കുന്ന മണ്ടത്തരത്തിനൊക്കെ മാപ്പ് പറയാൻ തയ്യാറാകുമോ പരസ്യമായി ഇതേപോലെ വാർത്താ സമ്മേളനം വിളിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ, ചാനലുകളിലൂടെ, പത്രങ്ങളിലൂടെ? അതിന് സുധാകരൻ വേറെ ജനിക്കണം, അത് വ്യക്തമായിട്ടറിയാം.